ഹായ് എല്ലാവർക്കും ഫിനാൻസ് വ്ലോഗിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മളിവിടെ നിൽക്കുന്നവരുന്നുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ പുതിയ ആറുവരി പാലത്തിൻ്റെ അവിടെ പത്രത്തെ സൈഡിൽ പില്ലർ, ഏറ്റവും ചെറിയ പില്ലറും പിന്നെ അതുപോലെ തന്നെ മൂന്ന് പടുകൂറ്റൻ പില്ലറുകളും പൊന്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് അപ്പുറത്ത് നമ്മുടെ വാഹനങ്ങളൊക്കെ മിനി പമ്പ ഭാഗത്ത് അവിടെ ഇങ്ങനെ വാഹനങ്ങളൊക്കെ നിർത്തുന്ന ഏരിയ ഒക്കെ മുഴുവനായും ബ്ലോക്ക് ചെയ്ത് മണ്ണ് മാന്തി അവിടെ ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ ഇപ്പോൾ നല്ല രീതിയിൽ പൈപ്പിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഇത് നമ്മുടെ ചിറകും കാര്യങ്ങളൊക്കെ ഇടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ തൽക്കാലം ഞാൻ ഈ ഭാഗത്തുള്ള ഒരു വിഷ്വൽ കാണിക്കാൻ വേണ്ടി അവിടെ നിന്നാണ്. ബാക്കി അവിടുത്തെ വിഷ്വലും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ വന്നിട്ടുള്ളതെന്ന് നോക്കട്ടോ. അപ്പോൾ ഈ ഭാഗം നമ്മുടെ പൊന്നാനി ബൈപ്പാസിലോട്ട് കയറുന്ന ഭാഗം കേട്ടോ. മിനി പമ്പയുടെ കൂടെയൊക്കെ ആര് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ട്രെയിനിൻ്റെ ആ ഒരു ബോഗി മോഡലിൽ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരാ ആ വെയിറ്റ് ചെയ്യുന്ന ഷെഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ പകുതിയോളം അവരിടിച്ച് താഴ്ത്തിയിട്ടുണ്ട്. അതിന് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളൊന്നും നമുക്ക് കണ്ടോ. ഇവിടെ അതുപോലെ തന്നെ പൈലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഷീറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അടിച്ച് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഴയ ആദ്യം അടിച്ച് വെച്ച ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ക്രെയിൻ്റെ ആളാ കേട്ടോ, വീഡിയോ എടുത്താണെന്ന് ചോദിച്ചു. അത് നമ്മുടെ കാനറിൻ്റെ ചുണക്കുട്ട. ഇതിൻ്റെ മുകളിൽ അവർ റോളും കാര്യങ്ങളൊക്കെ കേട്ടോ, പൈലിങ്ങിന് ആവശ്യമായിട്ടുള്ള കമ്പിയുടെ റോളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആ ഭാഗം ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഷീറ്റ് എന്തൊക്കെ കിട്ടിയത് ശരിക്കും ഈ ഭാഗത്തായിരുന്നു, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് ഇവിടെ നിന്നുള്ള കാഴ്ച കണ്ടില്ലേ, ഇവിടെ പൈലിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഓക്കെ. അപ്പൊ ഇനി നമുക്കൊരു എട്ട് പില്ലർ, രണ്ട് സൈഡുക്കുംപാടി ആയിട്ട് എട്ട് പില്ലറിന്റെ വർക്ക് നടക്കാണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഇപ്പൊ നിലവിൽ നിർമ്മിച്ചിട്ടുള്ള അത് മുതല് ഇതുവരെ ലാസ്റ്റ് പില്ലർ, ഇതറ ലാസ്റ്റ് പില്ലർ ഓ സൈഡ്. അത് കുറച്ച് പാമ്പാടി ഇടിച്ച് ഇതാക്കാണ്ട് കേട്ടോ. പൈലിങ്ങിൻ്റെ കുട്ട അവിടെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് പുതിയ സാനിയുടെ ഓൾഡ് ക്രെയിൻ കേട്ടോ. നമ്മുടെ ഈ ഭാഗത്ത് കാണുന്നത് ആദ്യമായിട്ടാണ് ഈ നീല കളറ് കുറ്റിപ്പുറം ഭാഗത്ത് കേട്ടോ. ഇതിൻ്റെ ആ റെഡാണ് ഇവിടെ കാര്യമായിട്ട് ഉണ്ടാവില്ല. ഇതേ അപ്പുറത്തെ ആ തലക്ക് നമുക്ക് കാണാം അതിൻ്റെ റെഡ്. ഓസ്കാ മിഷൻ കഥാമിക്ക खेल के एक्साइट करेगा जास्ती पावर है ना. हां ओ मन्ना देखना मशीन का कार्य है ട്ടോ. അത് അവിടെ ഉണ്ട്. പിന്നെ ടാറ്റയുടെ ഹിറ്റാച്ച് ഉണ്ട്, നമ്മുടെ സാനിയുടെ റെഡ് ക്രെയിൻ ഉണ്ട്, ഇവിടെ സാനിയുടെ ബ്ലൂ ക്രെയിൻ ഉണ്ട്. പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ പില്ലറിൻ്റെ കണക്ക് പ്രകാരം ഇവിടെ രണ്ടെണ്ണം ആവശ്യമാണ്. പക്ഷേ ഇവരുടെ ഇത് പ്രകാരം ഏകദേശം നാലെണ്ണം വരണം കേട്ടോ. ഇവിടെ രണ്ടും പിന്നെ ഇവിടെ ഒന്ന്, പിന്നെ ഈ ഭാഗം പൊളിച്ചിട്ട് ഒരു പില്ലറും പാടിയും കയറും. ഏകദേശം ഒരു പഴയ ഇവിടെ ഒക്കെ വാഹനങ്ങൾ നിർത്തിയുന്ന ഏരിയ ഉണ്ട്. ഈ ഒരു ചെറിയ പോർഷൻ ഈ ഫാനിയുടെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം, കുറച്ച് ഭാഗം ഇവിടെ പൊളിച്ചിട്ടുള്ളൂ. ഇവിടെയൊക്കെ ഒന്ന് ഒരു കുന്നും ചെരുവായിരുന്നു, അതൊക്കെ ക്ലിയറാക്കി നിരത്തി പുഴയിലോട്ടൊക്കെ മണ്ണ് നീക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ കഴിഞ്ഞ് പൈലിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ്. അവിടുത്തെ വർക്ക് ഏകദേശം ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് കേട്ടോ. ഈ പുഴനോട് ചാരിക്കുന്ന ഭാഗത്തൊക്കെ ഏകദേശം ചിറക് വിരിക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പഴയ പോലെ മണ്ണൊക്കെ മാറ്റി ബീമും കാര്യങ്ങളും വെച്ചതിന് ശേഷം മണ്ണും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവിടെ പുഴ
ബ്ലോക്കാക്കി വെച്ചിട്ട് എന്ത് ചെയ്യും, വഴി തിരിച്ചുവിടും അപ്പുറത്തെ പുതിയ പില്ലറിനെ കയറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ കേട്ടോ. ഇതാണ് ഇവിടെ കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ നിന്നിട്ടുള്ള പുതിയ കാഴ്ചകൾ. അത് പൈൽ ചെയ്ത് ആ ഷീറ്റ് അടിയിലോട്ട് അണ്ടർഗ്രൗണ്ടിലോട്ട് ഇങ്ങനെ താഴ്ത്തിങ്ങാണ്ട് ഇരിക്കുന്ന പൈലിങ്ങാണ്. അവിടെ ഒക്കെ നിറച്ച അവിടെ മുകളിലെ ആൾക്കാരുണ്ട് ഈ ഭാഗത്തോട്ട് വരുന്നവരൊക്കെ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അവിടെ പഴയ പാലം അത് ആ ഒരു ഭംഗി അത് അതേപോലെ തന്നെ ആ ഒരു പ്രൗഢിയോടെ അവിടെ നിൽക്കട്ടെ. ഈ പുതിയ പാലം വന്നാലും ആ പഴയത് ആ ചരിത്രം സ്മാരകം അവിടെ തന്നെ ഉണ്ടാവും, യാതൊരു കേടുപാടും കൂടാതെ. അപ്പോൾ എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ നല്ല കിടിലും പവർ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.